പരാതി രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം, ആ പരാതി ശരിയോ തെറ്റോ, അതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ആ മര്യാദ കാണിക്കാതെ ആരെങ്കിലും വിളിച്ചു പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരു ഏജൻസിയാണോ നിങ്ങൾ, വാർത്താമാധ്യമങ്ങൾ? വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. പരാതി അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് പറയട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ കേരളത്തിലെ മനുഷ്യന്മാർ മുഴുവൻ കണ്ടതാണല്ലോ ചാപ്പ കുത്തിയത്, മുഴുവൻ വാർത്താമാധ്യമങ്ങളിലും അത് വന്നിറഞ്ഞല്ലോ. ആ നിറഞ്ഞ് അടുത്ത ദിവസം വരുമ്പോഴേക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി. അയാൾ തന്നെ കസ്റ്റഡിയിലായി, അയാളും അയാളെ സഹായിച്ച സുഹൃത്തും കസ്റ്റഡിയിലാവുന്ന സ്ഥിതി വന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വിപ്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്നതിനോട് എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, ഞാൻ പറയാൻ പോകും, നിങ്ങൾ തെറ്റിപ്പണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയണമെന്നാ? അങ്ങനെയാണോ? ആ ഞാൻ ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാർത്തകളെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയും കൊടുക്കുകയും ആളെപ്പറ്റിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനിയിവിടെ വീണ ജോർജിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ പരാതിയെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ആരും തന്നെ പറയുന്നില്ല, പറയുകയും ചെയ്യില്ല. അതാണ് അതിൻ്റെ കാര്യം. ഈ അന്വേഷണത്തിൽ തന്നെ ഒരു അവ്യക്തത ഇല്ല, ഒരു അവ്യക്തത ഇല്ല. നല്ലോണം അന്വേഷിച്ചോട്ടെ, അത് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ അന്വേഷണം പൂർത്തിയാവട്ടെ, അതിൽ പറയാം. ഉടനെ ഗൂഢാലോചനയിലേക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം നൽകേണ്ട കാര്യം ലഭിക്കുന്നത്. എന്താണോ ഉണ്ടായത് എന്ന അന്വേഷണം കൃത്യമായി നടക്കട്ടെ. അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് ചെയ്യും. ആരെയും ഒരു തരത്തിലും സംരക്ഷിക്കുന്ന, തെറ്റായ നിലപാടിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കും.